ഈ കഥ പുലികളുമായിട്ട് നിരന്തര പോരാട്ടം നടത്തുന്ന എൻ്റെ മകൻ ഡൊണാൾഡിനെ പറ്റിയുള്ളതാണ്. അല്ലെങ്കിൽ അവൻ്റെ ഇരകളിൽ ഒന്നിനെ സംബന്ധിച്ചെന്ന് പറയാം. ഞങ്ങൾ അവനെ ഏകാഗി പുലിയെന്നാണ് വിളിക്കാറ്. കാരണം ഈ പാവമൃഗം തികച്ചും ഏകാഗിയായിരുന്നു. ഈ കഥയിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും യഥാർത്ഥ വസ്തുതയിൽ നിന്നും ഉടലെടുത്തതാണ്. ഡൊണാൾഡാണ് അവൻ്റെ ഇണയെ വെടിവെച്ചത്. അവൻ്റെ തോക്കാണ് അവനെ ഏകാഗിയാക്കിയത്. മുൻപുള്ള ചില പുസ്തകങ്ങളിൽ എൻ്റെ മകനെക്കുറിച്ച് ഏതാനും കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് ചില സംഭവങ്ങളും ഞാൻ വിവരിച്ചിട്ടുണ്ട്. അവന് പുലികളെ വെടിവയ്ക്കുവാൻ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ഇക്കാലം വരെയുള്ള കണക്ക് നോക്കിയാൽ ഡോൺ 70 പുള്ളിപ്പുലികളെ വെടിവെച്ചുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കലും അതിൽ അവനൊരു മടുപ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതേക്കുറിച്ച് അനേക വട്ടം അവനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നല്ല വിത്ത് തരിശു നിലത്ത് വീഴുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാകാം എൻ്റെ ഉപദേശമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്നേ ചെറിയ പട്ടണമായ ക്ലോസ്പേട്ടിൻ്റെ പടിഞ്ഞാറും വടക്കും കിഴക്കും ദിക്കുകളെ കേന്ദ്രീകരിച്ചുള്ള 10 മൈൽ ചുറ്റളവിലാണ് ഡോണിൻ്റെ പുലിവേട്ട അരങ്ങേറിയത്. ഏതാനും വർഷം മുൻപ് മൈസൂർ സർക്കാർ ഈ സ്ഥലത്തെ റാം നഗരം എന്ന് പുനർനാമകരണം ചെയ്തു. ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും വെറും 33 മൈൽ അകലെയുള്ള വേഗത്തിൽ വളരുന്ന ഒരു നഗരമാണ് റാം നഗരം. നഗരത്തിൻ്റെ അനിയന്ത്രിതമായ വളർച്ച, ബാംഗ്ലൂരിൻ്റെ സാമീപ്യം, ഇതെല്ലാം പോരാതെ അവരെ കൊന്നു തീർക്കുവാനുള്ള ഡോണിൻ്റെ അശ്രാന്ത പരിശ്രമം, ഇതുമൂലം ഏതെങ്കിലും പുള്ളിപ്പുലികൾ ഈ പ്രദേശത്ത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതെന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ അവൻ പറയുന്നത് അതിലൊന്നും ഒരു കാര്യവുമില്ല എന്നാണ്. എത്രയൊക്കെ വെടിവെച്ചാലും അവയുടെ പ്രജനനം യാതൊരു തടസ്സവുമില്ലാതെ തുടരുന്നുണ്ട്. കാരണം ഡോൺ ഒരു പുലിയെ വെടിവെച്ചിട്ടാൽ തൽക്ഷണം മറ്റൊന്ന് അതിൻ്റെ സ്ഥാനത്ത് വരാറുണ്ട് പോലും. പുലികളുടെ പ്രജനനത്തിൻ്റെ ഉയർന്ന തോതറിയുവാൻ സമീപസ്ഥലത്തെ അവയുടെ എണ്ണമെടുത്താൽ മാത്രം മതി. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനും ഉയർന്ന തോതിൽ പ്രജനനം നടത്തുവാനും അതുവഴി വംശം വർദ്ധിപ്പിക്കുവാനുമുള്ള അപാരമായ കഴിവുകളും ഒത്തുചേർന്നപ്പോൾ ഗംഭീരമായ ഈ മൃഗങ്ങളുടെ എണ്ണം ഇരട്ടിയാകുന്നതിന് അത് കാരണമായി. തീർച്ചയായിട്ടും ഇവിടവും ഇതിനു ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെ പ്രത്യേകതകളും പുലിയുടെ പ്രജനനത്തിനും ഇര തേടുവാനും പറ്റിയ സ്ഥലമാണ്. ബാംഗ്ലൂരിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള പ്രദേശത്തിൻ്റെ ഒരു മാപ്പ് നിങ്ങൾക്ക് വാങ്ങുവാൻ കഴിയുമെങ്കിൽ അതിൻ്റെ കാരണം മനസ്സിലാകും. വിശാലമായതും പരുക്കനും തകർന്നതുപോലെ കിടക്കുന്ന ഒരു പ്രദേശവുമാണിത്. കുന്നും കുഴിയും നിറഞ്ഞ 100 താഴ്വാരങ്ങളാകട്ടെ, 1000 മലയിടുക്കുകളും നീർച്ചാലുകളും കൊണ്ട് വിഭജിക്കപ്പെട്ട് കിടക്കുന്നു. ഈ നീർച്ചാലുകൾ 100 പാറക്കുന്നുകളിലൂടെ താഴേക്കൊഴുകിയിട്ട് പല കൈവഴികളായിട്ട് വീണ്ടും പിരിഞ്ഞൊഴുകുന്നു. അതിൻ്റെ അതിർത്തികളിൽ അനേകം ഗുഹകളും ഗുഹയുടെ ഉള്ളിൽ ആഴത്തിൽ മറിഞ്ഞിരിക്കുന്ന നിഗൂഢമായ ഇടങ്ങളും ധാരാളമുണ്ട്. ഈ സ്ഥലമാകെ കർഷകരുടെ ശാപമായ കാട്ടുകൊങ്ങിണികൾ ഒരു പച്ചപ്പരവതാനി പുതച്ചുന്ന പോലെ വ്യാപിച്ചു കിടക്കുന്നു. എന്നാൽ മനുഷ്യന് ഒരു ഗുണവുമില്ലാത്ത ഈ ചെടിക്കൂട്ടങ്ങൾ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വളരെ ഉപകാരപ്രദമാണ്. ഇതിൻ്റെ ഇലകൾക്ക് അത്ഭുതകരമായിട്ടുള്ള ശക്തിയുണ്ട്. ഇലയിലെ നീര് പിഴിഞ്ഞൊഴിച്ചാൽ ഏത് മുറിവിലെയും രക്തസ്രാവം ഉടനടി നിലയ്ക്കും. ശക്തമായ ആന്റിസെപ്റ്റിക് എന്നതിലും ഉപരിയായിട്ട് അതിൽ വിളയുന്ന ചെറിയ കറുത്ത പഴങ്ങൾ മൃഗങ്ങളും പക്ഷികളും ധാരാളമായിട്ട് കഴിച്ചിരുന്നു. അതിമനോഹരമായ ചെറിയ പൂക്കളോടുകൂടിയ മിനിയേച്ചർ പൂച്ചെണ്ട് പോലെ തോന്നിപ്പിക്കുന്ന ഇവ വെള്ള, സ്കാർലറ്റ്, ചുവപ്പ്, ഓറഞ്ച്, പിങ്ക്, മഞ്ഞ എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു. കുന്നിൻ പ്രദേശങ്ങളിൽ ഇവ പൂത്തു നിൽക്കുന്നത് നോക്കിയാൽ പല പാറ്റേണുകളിലുള്ള പരവതാനി വിരിച്ച പോലെയോ അല്ലെങ്കിൽ പ്രകൃതി അശ്രദ്ധമായിട്ട് ഒരു ലാൻഡ്സ്കേപ്പിന് മുകളിൽ തുന്നിക്കൂട്ടി വിരിച്ചിട്ട ഒരു പുതപ്പ് പോലെയോ തോന്നും. അത്ര വർണ്ണമനോഹരമാണ് ഈ കാഴ്ച. ഈ വർണ്ണസമുദ്രത്തിന് കീഴിലുള്ള കുറ്റിച്ചെടികളുടെ തണ്ടിന് ശരാശരി 5 മുതൽ 6 വരെ ഉയരമുണ്ട്. മൃഗങ്ങൾ അവയ്ക്ക് ഒളിച്ചിരിക്കുവാനുള്ള തുരങ്കങ്ങളും സഞ്ചരിക്കുവാനുള്ള പാതകളും മനുഷ്യന് അപ്രാപ്യമായ രീതിയിൽ ഇതിനടിയിൽ തീർക്കാറുണ്ട്. കൂരമാൻ, മുള്ളൻപന്നി, കാട്ടുപന്നി എന്നിവ ചൂടുള്ളതും നല്ല സൂര്യപ്രകാശം മടിക്കുന്നതുമായ സമയത്ത് ഇതിനടിയിൽ വിശ്രമിക്കും. എന്നിട്ട് രാത്രിയാകുമ്പോൾ അടുത്തുള്ള വയലുകളിലേക്ക് മാർച്ച് ചെയ്ത് ധാന്യ വിളവെടുപ്പ് നടത്തും. ആ സമയം പുള്ളിപ്പുലികൾ അവയുടെ പിന്നാലെ വെച്ചടിച്ച് ഇഴഞ്ഞു ചെന്നവരെ പിടികൂടി ആഹാരമാക്കും. ഈ ചെറു മൃഗങ്ങളെ എത്ര കണ്ട് നശിപ്പിക്കുവാൻ ശ്രമിച്ചാലും ഇവയുടെ വംശവർദ്ധനവിനു മാത്രം ഒരു കുറവുമുണ്ടായില്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഡൊണാൾഡും ഇവയുടെ എണ്ണം കുറയ്ക്കുവാൻ വളരെ സജീവമായ പങ്ക് വഹിച്ചിരുന്നു. എല്ലാവരും സ്വന്തം കഥ പറയുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ട ശ്രോതാവേ, ഇവിടെ മുതൽ ഡോണിന് ആ ജോലി ഏറ്റെടുക്കുവാൻ ഞാൻ അനുവാദം കൊടുക്കുകയാണ്. അവൻ അവൻ്റെ വാക്കുകളിൽ തന്നെ ഈ കഥ തുടരട്ടെ. ഡോൺ ഏകൻ എന്ന ആദ്യമായി വിളിച്ച പുള്ളിപ്പുലിയെക്കുറിച്ച് നിങ്ങളോട് ഇനി പറയും. ഒരു ദിവസം രാംനഗരത്തിൽ നിന്നുമുള്ള ശിക്കാരിയും എൻ്റെ സ്നേഹിതനുമായ ചൗധരി എന്നെ കാണുവാൻ വന്നു. അദ്ദേഹം എന്നോട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു പുലി ഗ്രാമത്തിൽ ഇറങ്ങി ഒരു കാളയെ കൊന്നുവെന്ന് പറഞ്ഞു.
റാംനഗരത്തിന് കിഴക്ക് 6 മൈൽ അകലെയുള്ള ക്വാലഞ്ചെ ഗ്രാമത്തിന്റെ 1 മൈലിന്റെ ഉള്ളിലാണ് കാള കൊല്ലപ്പെട്ടത്. ഈ സംഭവം എന്നെ അറിയിക്കുവാനും എന്റെ മറുപടി കേട്ടിട്ട് വരുവാനും കാളയുടെ ഉടമകൾ ചൗധരിയോട് ആവശ്യപ്പെട്ടു. മുൻകാലങ്ങളിൽ ഞാൻ ഈ പ്രദേശത്ത് പുലികളെ വേട്ടയാടുന്നത് അവർ കണ്ടിട്ടുണ്ട്. എന്നെ വിളിക്കുവാൻ ചൗധരിയെ അയക്കും മുൻപവർ ഒരു കാര്യം ചെയ്തു. പുലി തിന്ന് അവശേഷിപ്പിച്ച ശവം അവർ കണ്ടെത്തിയപ്പോൾ തന്നെ മുൾപടർപ്പുകൾ വെട്ടിയെടുത്തിട്ട് മൂടി. ഭാഗ്യത്തിന് അതിനുള്ള ബോധം അവർക്കുണ്ടായിരുന്നു. പോയ രാത്രിയിൽ തന്നെ പുലി കാളയെ സാമാന്യം നല്ല രീതിയിൽ ആഹരിച്ചിട്ടുണ്ട്. കാരണം ശവത്തിന്റെ 1/3 മാത്രമാണ് അവിടെ ബാക്കിയുള്ളൂ. എന്തായാലും അടുത്ത രാത്രിയിൽ കൊലയാളിക്ക് മടങ്ങി വരുവാൻ മതിയായ മാംസം ഇനിയും അവശേഷിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നി. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സദാ നേരവും ഭക്ഷണത്തിനായിട്ട് ആർത്തിമൂത്ത് തിരിയുന്ന കഴുകന്മാരുടെ കണ്ണിൽ നിന്നും അവർ ഈ അവശിഷ്ടങ്ങൾ മറച്ചിരുന്നു. അത്യാർത്ഥിയുള്ള ഈ പക്ഷികൾ ഇത് കണ്ടെത്തിയിരുന്നുവെങ്കിൽ കേവലം 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് തിന്നു തീർക്കും. ചൗധരി സഹോദരന്റെ സൈക്കിളും ചാടിയെടുത്ത് 6 മൈൽ ദൂരെയുള്ള റാംനഗരത്തിലേക്ക് ആഞ്ഞു ചവിട്ടി. അയാളുടെ ഭാഗ്യത്തിന് അവിടെ വെച്ചൊരു ലോറിയിൽ ലിഫ്റ്റ് കിട്ടി. അങ്ങനെയാണ് അയാൾ ബാംഗ്ലൂരിൽ വന്ന് ചാടിയത്. ഞാനപ്പോൾ പുറത്തേക്ക് പോകുവാൻ തുടങ്ങുകയായിരുന്നു. 9 മണിയാകുവാൻ ഏതാനും നിമിഷം ബാക്കിയുള്ളപ്പോൾ ചൗധരി എന്റെ അടുക്കലെത്തി. അവന്റെ കഥയെല്ലാം കേട്ടതിന് ശേഷം ഷൂട്ടിംഗ് കിറ്റുമെടുത്ത് ഞാനും അയാളും പിന്നെ കയറിയത് എന്റെ കാറിലേക്കാണ്. ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള വിളികൾക്ക് എപ്പോഴും തയ്യാറായിട്ടാണ് എന്റെ ഇരിപ്പ്. ഏതാനും നിമിഷത്തിനുള്ളിൽ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ക്വാലഞ്ചയിൽ എത്തിയിട്ട് കാർ അവിടെ നിർത്തിയിട്ട് ചൗധരിയെയും കൂട്ടി കാളയുടെ ഉടമയുടെ അടുത്തെത്തി. എന്നിട്ട് അയാളെയും കൂട്ടി അവശിഷ്ടങ്ങൾ കിടക്കുന്ന ഭാഗത്തേക്ക് പുറപ്പെട്ടു. 1 മൈൽ ദൂരം 3 മൈൽ പോലെ എനിക്ക് തോന്നിയെങ്കിലും കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തി. ഉടമയാകട്ടെ അത്ര കണ്ട ആവേശഭരിതനായിരുന്നില്ല. കാളയുടെ അല്പം മാത്രമാണ് മിച്ചമുള്ളതെങ്കിലും ഒരു പുലിയെ മടങ്ങി വരുവാൻ പ്രേരിപ്പിക്കുവാൻ അത് ധാരാളമാണ്. വാസ്തവത്തിൽ കഴിക്കാൻ കൊള്ളാവുന്നതെല്ലാം ഇതിനോടകം കഴിച്ചിരുന്നുവെങ്കിലും വീണ്ടും അവ ഇരയെടുക്കുവാൻ മടങ്ങി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ശവമാകട്ടെ ഇതിനോടകം അഴുകി പുഴുക്കൾ ഇരയുന്ന അവസ്ഥയിലാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള മാംസം ഭക്ഷിക്കുവാൻ പുലികൾക്ക് വളരെ ഇഷ്ടമാണ്. എന്നാൽ കടുവകൾ ഒരിക്കലും ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യാറില്ല. അവിടെയെങ്ങും ഒരു മച്ചാൻ കെട്ടിയുറപ്പിക്കുവാനുള്ള വൃക്ഷം ഇല്ലായിരുന്നു. എവിടെയും കൊങ്ങിണിക്കൂട്ടം മാത്രമാണ് കാണുവാനുള്ളൂ. ഇതിനർത്ഥം എനിക്ക് തറയിൽ ഒളിവിടം നിർമ്മിച്ച് മറഞ്ഞിരിക്കേണ്ടി വരുമെന്നാണ്. നിങ്ങളിപ്പോൾ ഈ സ്ഥലത്തുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും. അവിടെയുള്ള കൊങ്ങിണിക്കൂട്ടത്തിന്റെ ഉള്ളിൽ ഒരു ഒളിയിടം നിർമ്മിച്ച് മറഞ്ഞിരിക്കുവാൻ വളരെ പ്രയാസമാണ്. മാത്രവുമല്ല അത് ബുദ്ധിപൂർവ്വം നിർമ്മിക്കുകയും വേണം. ഇത് കാര്യങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കി. അടിക്കാടുകളുടെ അമിത വളർച്ച മൂലം ഒളിയിടം നിർമ്മിക്കേണ്ടത് ഇര കിടക്കുന്ന സ്ഥലത്തിനോട് വളരെ അടുത്തു വേണം, അല്ലെങ്കിൽ ശവം ദൃശ്യമാകില്ല. അവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത്. പുള്ളിപ്പുലികൾ അവരുടെ ഇരകളെ 2 സമീപിക്കുന്നത് അതീവ ജാഗ്രതയോടെയാണ്. ഫലപ്രദമായ ഒരു ഒളിവിടം നിർമ്മിക്കുന്നതിന്റെ രഹസ്യം ഇതാണ്: സമീപത്തുള്ള വസ്തുക്കളിൽ നിന്നും അത് നിർമ്മിച്ചെടുക്കണം. ഇവിടെയാകട്ടെ കൊങ്ങിണിച്ചെടി മാത്രമാണുള്ളൂ, മറ്റൊന്നും കാണുവാനില്ല. അതുകൊണ്ട് ഈ സ്ഥലത്ത് തന്നെ കാണപ്പെടുന്ന കൊങ്ങിണിയിൽ നിന്നും അത് നിർമ്മിക്കണം. മറ്റേതെങ്കിലും ഇനത്തിലുള്ള സസ്യങ്ങളോ ശിഖരങ്ങളോ കൊണ്ടുവന്ന് ചെയ്യുവാൻ പാടില്ല. ഒരു ഇല പോലും അരുത്. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രായോഗികമായ ഏറ്റവും മികച്ചൊരു പദ്ധതി ഞാൻ കണ്ടെത്തി. കൊങ്ങിണിക്കാടിന്റെ ഇടയിലുള്ള ശാഖകൾ വെട്ടിമാറ്റി ഒരു പൊള്ളയായിട്ടുള്ള ഇടം സൃഷ്ടിക്കണം. ഒരാൾക്ക് ഇരിക്കുവാൻ മതിയായ സ്ഥലം കിട്ടുന്ന വിധത്തിൽ വേണമത് നിർമ്മിക്കുവാൻ. മുറിച്ചെടുത്ത ശാഖകൾ കുറ്റിക്കാടിന്റെ ചുറ്റിലും കൊങ്ങിണിച്ചിലകൾക്കൊപ്പം വയ്ക്കുകയും വേണം. അതുകൊണ്ടും മതിയാകാതെ വന്നാൽ അകലെ നിന്നുമായിരിക്കണം കൊങ്ങിണി വെട്ടേണ്ടത്. ഒരിക്കലും തൊട്ടടുത്ത കുറ്റിക്കാട്ടിൽ നിന്നും വെട്ടരുത്. മറയിടത്തിന്റെ ഉള്ളിലുള്ള വ്യക്തിയെ മറയ്ക്കുവാൻ പര്യാപ്തമായ രീതിയിലും എന്നാൽ പുറത്തെ കാഴ്ചയ്ക്ക് ഒട്ടും മറവ് വരാത്ത വിധവും വേണം അത് നിർമ്മിക്കുവാൻ. പുലി സമീപത്ത് വരുമ്പോൾ വെടിവയ്ക്കുവാൻ കഴിയുന്ന രീതിയിൽ ഒരു തുറന്ന സ്ഥലം ഇരയ്ക്ക് അഭിമുഖമായിട്ട് നിർമ്മിക്കണം. അത് വളരെ വലുതായിരിക്കരുത്. ഇങ്ങനെയാണ് പൊതുവായിട്ട് ചെയ്യാറ്. ഞാനിപ്പോൾ പറഞ്ഞ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും അത്ര ലളിതമല്ല. അവ അനുഭവത്തിൽ നിന്നും പരിശീലനത്തിൽ നിന്നും നേടേണ്ടതാണ്. ഒളിയിടം നിർമ്മിക്കുവാൻ ഞങ്ങൾ വളരെയധികം സമയമെടുത്തു. പുലിക്ക് യാതൊരു സംശയവും വരാത്ത വിധം ഏതു വശത്തുനിന്നും അത് സമീപിച്ചാലും എന്നെ കാണാതെ ഇരിക്കുവാൻ കഴിയുന്ന രീതിയിൽ, പൂർണ്ണമായിട്ടും മറിഞ്ഞിരിക്കുന്ന രീതിയിലാണിത് നിർമ്മിക്കേണ്ടത്. അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല ഇത്. ഇത്തരം സാഹചര്യങ്ങളിൽ 2 ആഹരിക്കുവാൻ എത്തുന്ന പുലികൾ പരിസരമെമ്പാടും കുറച്ചു സമയം ചുറ്റിക്കറങ്ങാറുണ്ട്. 3 മണിയോടെ ഒളിവിടത്തിന്റെ പണി പൂർത്തിയായി. 5 മണി കഴിയാതെ പുലി മടങ്ങി വരില്ലെന്ന് എനിക്കറിയാം. കൂടുതലൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ ചൗധരിയെയും ഗ്രാമത്തിലേക്ക് മടക്കി അയച്ചു. ഇതുവരെ ഉച്ചയൂണ് കഴിക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പ് തോന്നി. വീട്ടിൽ നിന്നും കൊണ്ടുവന്ന സാൻഡ്വിച്ചും എടുത്ത് ഒളിയിടത്തിൽ പോയിട്ടിരുന്നു. പക്ഷേ എന്റെ വിശപ്പിനെ പൂർണ്ണമായിട്ടും അത് ശമിപ്പിച്ചില്ല. പുലി മടങ്ങി വരുവാൻ ഇനിയും അധികം സമയമില്ലാത്തതുകൊണ്ട് പകലുറക്കത്തെ അകറ്റി നിർത്തി ഞാൻ ജാഗ്രതയോടെ പരിസരമാകെ നിരീക്ഷിച്ചു. എന്റെ ചുറ്റിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പൊന്തക്കാടുകളിൽ വിവിധ ജാതി പക്ഷികൾ ധാരാളമുണ്ട്. കൂടുതലും ബുൾബുൾ പക്ഷികളും 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന കരിയില പക്ഷികളുമാണ്.
കൊങ്ങിണി പഴങ്ങൾ കൊത്തിക്കഴിക്കുവാനോ അല്ലെങ്കിൽ പൂക്കളിൽ മറഞ്ഞിരിക്കുന്ന തേൻ നുകരുവാൻ വരുന്ന തേനീച്ച ചിത്രശലഭങ്ങൾ എന്നിവയെ തിന്നുവാനോ വന്നതാണിവ. ഇവരുള്ളതുകൊണ്ട് പുലിയുടെ വരവിനായിട്ട് ഞാൻ അധികം ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കേണ്ടതില്ല. കാരണം പുലിയുടെ സാമീപ്യം വളരെ മുൻപേ തന്നെ തിരിച്ചറിയുന്ന പക്ഷികൾ അവന്റെ ചലനങ്ങളെക്കുറിച്ച് എനിക്ക് മുന്നറിയിപ്പ് നൽകും. ഇനി ഞാൻ പുള്ളിപ്പുലി വരും മുൻപ് എനിക്ക് ചുറ്റിലുമായിട്ട് കലബിലാരവം മുഴക്കുന്ന ഈ ബുൾബുൾ പക്ഷികളെക്കുറിച്ചും സെവൻ സിസ്റ്റേഴ്സിനെ കുറിച്ചും ഏതാനും ചില കാര്യങ്ങൾ പറയാം. ബുൾബുളുകൾ എന്നറിയപ്പെടുന്ന ഈ പക്ഷികൾ ഇളം പച്ച നിറത്തിലുൾപ്പെടെ പലയിടങ്ങളുണ്ട്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് രണ്ടിനമാണ്, ഹിൽ ബുൾബുളും പ്ലെയിൻ ബുൾബുളും. മലയൻ ബുൾബുൾ അഥവാ ഹിൽ ബുൾബുൾ ഒരു കുരുവിയുടെ അത്രയും വലുപ്പമുള്ള ചടുലമായിട്ട് ചലിക്കുന്ന പക്ഷിയാണ്. ചിറകും പുറവും കറുത്തതായിരിക്കും. നെഞ്ചിന് വെളുത്ത നിറമാണ്. നന്നായി കൂർത്ത തലപ്പൂവ് തലയുടെ മുകളിൽ ഒരു ഇഞ്ച് നീളത്തിൽ തള്ളി നിൽക്കുന്നത് കാണാം. രണ്ട് ചുവന്ന പാടുകൾ മുഖത്തിന്റെ രണ്ട് ഭാഗത്തും വാലിന്റെ അറ്റത്തും മറ്റൊരു ചുവന്ന രേഖയുമുണ്ട്. പ്ലെയിൻ ബുൾബുൾ അഥവാ സമതല ബുൾബുളിനും ഇതേ നിറമാണ്. എന്നാൽ കൂർത്ത തലപ്പൂവോ ചുവന്ന കവളുകളോ ഇവയ്ക്കില്ല. ഈ രണ്ട് ഇനങ്ങളും നല്ല ഉച്ചത്തിൽ ചൂളമടിക്കും. സദാ നേരവും വിശപ്പടങ്ങാതെ കൊത്തിപ്പെറുക്കി നടക്കുന്ന ഇവരെ പിടിച്ച് കൂട്ടിലടച്ച് ആളുകൾ മാർക്കറ്റിൽ വളർത്തുപക്ഷികളായിട്ട് വിൽക്കുക പതിവാണ്. സെവൻ സിസ്റ്റേഴ്സ് പേര് പോലെ തന്നെ ഏഴ് അംഗങ്ങൾ വീതമുള്ള ഒരു കുടുംബമായിട്ടാണ് എല്ലായ്പ്പോഴും കാണപ്പെടാറ്. അതുകൊണ്ടാണ് ഇവരെ ഏഴ് സഹോദരിമാരെന്ന് വിളിക്കുന്നതും. ഇത് ശരിയാണോ എന്നെനിക്ക് ഉറപ്പ് പറയുവാൻ കഴിയില്ല. ഞാനിതുവരെ ഒരു കുടുംബത്തിലെ പക്ഷികളെ എണ്ണി നോക്കിയിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സെവൻ സിസ്റ്റേഴ്സിനെ ഒറ്റ തിരിഞ്ഞ് നടക്കുന്നത് കണ്ടെത്തുവാൻ കഴിയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. ഒരു കൂട്ടമായിട്ടേ ഇവരെ കാണുവാൻ കഴിയൂ. എന്റെ ചെറുപ്പത്തിൽ പകുതി വളർച്ചയെത്തിയ ഇത്തരമൊന്നിനെ പിടിച്ച് കൂട്ടിലടച്ച് വളർത്തുവാൻ ഞാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് കുറച്ച് ദിവസത്തിനുള്ളിൽ മരിച്ചുപോയി. എനിക്ക് വ്യക്തമായിട്ടും അറിയാം അത് തന്റെ കൂട്ടുകാരെ ഓർത്ത് വളരെ ദുഃഖിച്ചിരുന്നുവെന്ന്. മങ്ങിയ സ്ലേറ്റ് നിറമുള്ളതും ബുൾബുളിനേക്കാൾ പകുതിയോളം വലിപ്പക്കൂടുതൽ ഉള്ളതുമായ പക്ഷിയാണിത്. ഇവരുടെ പ്രധാന ആഹാരം പ്രാണികളാണ്. അടിക്കാടുകളിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ സാമീപ്യം കണ്ടാൽ നിരന്തരമായിട്ട് ചിരിച്ചിവ മുന്നറിയിപ്പ് തരും. വർഷങ്ങൾക്ക് മുൻപ് അഹമ്മദാബാദിൽ നിന്നും വന്ന ഒരു സുഹൃത്തിൽ നിന്നും സാരസ കൊക്കുകളെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നു. വലിയ ചാരനിറത്തിലുള്ള ഈ പക്ഷികൾ ആ ഇടങ്ങളിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നു. ഇവയും എല്ലായ്പ്പോഴും ജോഡികളായിട്ടാണ് കാണപ്പെടാറ്. മാംസത്തിനു വേണ്ടി മനുഷ്യർ അവരെ വെടിവെച്ച് കൊല്ലാറുണ്ടെന്നും അയാൾ പറഞ്ഞു. എന്റെ സുഹൃത്ത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഈ പക്ഷികളിൽ ഒന്ന് കൊല്ലപ്പെട്ടാൽ മറ്റേയാൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കഠിനമായ ഏകാന്തതയും ദുഃഖവും മൂലം മരണപ്പെടും. ഇതുകൊണ്ടൊക്കെ ആവാം ആ ജില്ലയിലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ ഇവരെ ഐഡിയൽ കപ്പിൾസ് എന്നും ചിലപ്പോഴൊക്കെ ഡാർബിയും ജവാനും എന്നും വിളിക്കാറുണ്ട്. പൊടുന്നനെ കുറ്റിക്കാട്ടിൽ എന്തോ അലയടിക്കുന്ന സ്വരം കേട്ടു. പേടിച്ചരണ്ട പക്ഷികളുടെ സ്വരം എന്റെ ശ്രദ്ധയെ പിടിച്ചുപറ്റി. വാച്ചിലേക്ക് നോക്കിയപ്പോൾ വൈകുന്നേരം 5:20 സമയം അതിവേഗം കടന്നു പോയത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു. കൊങ്ങിണിക്കാട്ടിൽ ഇപ്പോഴുണ്ടായ അപ്രതീക്ഷിത ബഹളത്തിന് ഒരർത്ഥമേയുള്ളൂ. അതുവഴി ഒരു പുള്ളിപ്പുലി വരുന്നുണ്ട്. ശരീരം തെല്ലും പോലും ചലിപ്പിക്കാതെ ഒളിത്താവളത്തിലെ ദ്വാരത്തിൽ കൂടി പുറത്തേക്ക് ഞാൻ കണ്ണോടിച്ചു. എനിക്ക് മുൻപിലായിട്ട് കാളയുടെ അവശിഷ്ടങ്ങൾ നിലത്ത് കിടക്കുന്നത് കാണാം. അതിനടുത്തും എനിക്ക് ചുറ്റിലുമായിട്ട് യാതൊന്നും തന്നെ കാണുവാനില്ല. പക്ഷേ സെവൻ സിസ്റ്റേഴ്സ് അപ്പോഴും ചിലച്ചുകൊണ്ടിരുന്നു. ബുൾബുളുകളുടെ മർമ്മരസ്വരങ്ങൾ മുൻപില്ലാത്ത മൂർച്ചയിലും ഉച്ചസ്ഥായിലും ഉയർന്നു. ഈ നിമിഷം വരെ അദൃശ്യനും നിശബ്ദനുമായിരുന്ന ഒരു നീല പനങ്കാക്ക ആകാശത്തേക്ക് ആക്രോശത്തോടെ പറന്നുയർന്നു. ഇതെല്ലാം സംഭവിച്ചത് കാളയുടെ അവശിഷ്ടങ്ങൾക്കും അപ്പുറം നിന്നുമാണ്. അവിടെയുള്ള കൊങ്ങിണിക്കൂട്ടം മൂലം ആ അസ്വസ്ഥതയുടെ യഥാർത്ഥ കാരണം എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. കൊങ്ങിണിക്കാടിന്റെ അടിയിലൂടെ പുള്ളിപ്പുലി ഇര കിടക്കുന്നിടത്തേക്ക് സാവധാനത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. പതിവ് പോലെ വളരെ ജാഗ്രതയോടെ നല്ല സമയമെടുത്താണ് അതിന്റെ മുന്നേറ്റം. എന്നാൽ വനത്തിന്റെ ഓരോ ചലനവും പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അവന്റെ നീക്കം എന്റെ അടുത്ത് വിലപ്പോയില്ല. പക്ഷികൾ ആദ്യമേ തന്നെ അതിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തിയിരുന്നു. അവരുടെ ഇന്ദ്രിയങ്ങളും കണ്ണുകളും ചെറിയ ചലനം പോലും ജാഗ്രതയോടെ കണ്ടെത്തും. അപ്പോൾ തന്നെ കുറ്റിക്കാട്ടിൽ നിന്നും മറ്റൊരു ചലനവും കോലാഹലവും ഉയർന്നു. പക്ഷേ ഇത്തവണ അത് കേട്ടത് വിപരീത ദിശയിൽ എന്റെ പിന്നിൽ നിന്നുമാണ്. വീണ്ടും കുറ്റിക്കാട് ഇളകുന്ന ശബ്ദവും പേടിച്ചരണ്ട പക്ഷികളുടെ സ്വരവും ഉയർന്നു. വ്യക്തമായ മുന്നറിയിപ്പ് നൽകുവാൻ നീലപ്പനങ്കാക്കയില്ലെങ്കിലും ആ കലബില സ്വരങ്ങൾ സെവൻ സിസ്റ്റേഴ്സും ബുൾബുളുകളും പുറപ്പെടുവിച്ചതായിരുന്നില്ല, മറ്റേതോ പക്ഷികളാണ്. ഒരു സംശയവുമില്ല, പുലി എന്റെ പിന്നിൽ നിന്നുമാണിപ്പോൾ വരുന്നത്. അതൊരൽപ്പം വിചിത്രമായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു മിനിറ്റ് തികയും മുൻപ് അത് മുൻപിൽ നിന്നും നേരിട്ടെന്നെ സമീപിക്കുകയായിരുന്നു. ഇപ്പോഴിതാ എന്റെ പിന്നിലൂടെ അത് വരുന്നു. ഇത് തെളിയിക്കുന്നത് ഈ തന്ത്രശാലികളായ മൃഗങ്ങൾ എത്ര കണ്ട് വേഗത്തിലും നിശബ്ദമായിട്ടും നീങ്ങുവാൻ കഴിവുള്ളവരാണെന്നാണ്. ചത്ത കാള കിടക്കുന്നയിടത്തേക്ക് ഒളിയിടത്തിൽ നിന്നുകൊണ്ട് ഞാൻ വീണ്ടും നോക്കി. എന്നാൽ ഇത്തവണ കാള തനിച്ചായിരുന്നില്ല. അതിന്റെ അടുത്തായിട്ട് നിന്നുകൊണ്ട് ഞാനിരിക്കുന്ന ദിശയിലേക്ക് ഇടത്തരം വലിപ്പമുള്ള ഒരു പുള്ളിപ്പുലി തിളങ്ങുന്ന കണ്ണുകൾ കൊണ്ട് ഉറ്റുനോക്കുന്നതാണ് കണ്ടത്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ആനുപാതികമായ ചെറിയ തലയും
മെലിഞ്ഞ രൂപവും കണ്ടപ്പോൾ തന്നെ അതൊരു പെൺപുലിയാണെന്ന് മനസ്സിലായി. എന്റെ ചെറിയൊരു ചലനമോ എന്തിനധികം കൺപോളകൾ ഒന്ന് ചിമ്മിയാൽ പോലും അവളത് തിരിച്ചറിയുമെന്ന് എനിക്കറിയാം. അതോടെ അത് ആ ദേശം തന്നെ വിട്ടോടും. ഒളിയിടം നിർമ്മിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായ അനന്തമായ പരിമിതികളും ശ്രദ്ധക്കുറവും കാരണമാവാം പുലിക്ക് ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങി. ഞാൻ മരവിച്ചതുപോലെ അനങ്ങാതെയിരുന്നു. 5 നിമിഷങ്ങൾ വലിഞ്ഞെടിഞ്ഞെന്ന പോലെ പോയി കാണും. ഇപ്പോഴും ഞാനിരിക്കുന്ന ദിശയിലേക്ക് തന്നെ പെൺപുലി കണ്ണിമ ചിമ്മാതെ നോക്കുകയാണ്. ഒടുവിൽ പിരിമുറുക്കത്തിന് ശമനമായി നിമിഷനേരം കൊണ്ട് അവൾ തിരിഞ്ഞ് തൻ്റെ ഇരയെ ഭക്ഷിക്കുവാൻ തല താഴ്ത്തി. ഇപ്പോഴാണ് വെടിവെക്കുവാൻ പറ്റിയ സമയമെന്ന് എനിക്കറിയാം. ഞാൻ വളരെ ശ്രദ്ധയോടെ പതുക്കെ റൈഫിളിൻ്റെ ബട്ടുയർത്തി തോളിൽ ഉറപ്പിച്ചു. അടുത്ത നിമിഷത്തിൽ വെടി പൊട്ടി. ചെവിക്ക് പിന്നിൽ തന്നെയാണ് വെടിയുണ്ട പറച്ചത്. അലർച്ചയോടെ അവൾ വീണു. ഇടവിട്ടിടവിട്ട് ഞരമ്പ് കോച്ചി വലിച്ച് ശരീരം വളച്ചൊടിച്ച് മണ്ണിൽ കിടന്നത് പിടഞ്ഞു. കുറച്ചുനേരം വിറച്ചതിനു ശേഷം അവൾ നിശ്ചലയായി. ആ പെൺപുലി മരിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ മുതലാണ് എൻ്റെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. അതേ നിമിഷത്തിൽ വലുതും കനത്തതുമായ എന്തോ ഒന്ന് എൻ്റെ ഒളിയിടത്തിന് പിന്നിൽ നിന്ന് ഞാനിരുന്ന ദിശയിലേക്ക് പാഞ്ഞു വന്നു. കൊങ്ങണിക്കാറുകൾ ഭ്രാന്തമായിട്ടിളകി. ഞങ്ങൾ ശാഖകളും ചില്ലകളും കൊണ്ട് വളരെ കലാപരമായിട്ട് ക്രമീകരിച്ച ഒളിയിടം എൻ്റെ പുറത്തേക്ക് തന്നെ തകർന്നു വീണു. വീണ വഴിയിൽ തന്നെ 2 വട്ടം മുൻപോട്ടുരുണ്ട് മടക്കി വെച്ച എൻ്റെ കാലുകളിൽ തന്നെ നെഞ്ചമർത്തി ഞാൻ ഇരുന്നു പോയി. അപ്പോഴും കോപാകുലമായിട്ടുള്ള ഒരു ഗർജനം എൻ്റെ പിന്നിൽ നിന്നും ഉയരുന്നുണ്ട്. ഒരു നിമിഷത്തേക്ക് അതെന്നെ ബദിരനാക്കി. എന്താണ് പിന്നിൽ സംഭവിക്കുന്നത് എന്നറിയുവാൻ കഷ്ടപ്പെട്ട് തലതിരിച്ചു. അവിടെ വെറും 2 അടി അകലത്തായി കനത്ത കൊങ്ങിനിക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും എന്നെ നോക്കി കൊലവെറിയോടെ അലർന്ന ഒരു പുലിയുടെ കോപാകുലമായ മുഖമാണ് ഞാൻ കണ്ടത്. അത് ക്രൗര്യത്തോടെ എന്നെ തുറച്ചു നോക്കുന്നു. അതിൻ്റെ ചലനത്തിന് അസാധാരണമായിട്ടുള്ള ചടുലത ഉണ്ട്. അവൻ്റെ കൈകാലുകളിലെ നഖങ്ങൾ പുറത്തേക്ക് തള്ളി വന്നു. എന്നെ പിടികൂടുവാനത് കൊങ്ങിണിയുടെ ശാഖകൾക്കിടയിലൂടെ നഖപാദം ബലം പ്രയോഗിച്ച് കടത്തുവാൻ ആരംഭിച്ചു. ആ മൃഗത്തിൻ്റെ വലിയ ചതുരാകൃതിയിലുള്ള തല അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ എൻ്റെ മുകളിലായിട്ട് പ്രത്യക്ഷമായി. അതൊരു ആൺ പുള്ളിപ്പുലിയാണെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലായി. ഞാനിപ്പോൾ വെടിവെച്ച പെണ്ണിൻ്റെ ഇണയാണിതെന്നും അവൻ പ്രതികാരത്തിനായിട്ട് ഇറങ്ങിയതാണെന്നും നിസ്സംശയം പറയാം. ഇവൻ്റെ സാന്നിധ്യമായിരുന്നു എൻ്റെ പിന്നിലുള്ള പക്ഷികളെ ഭയപ്പെടുത്തിയത്. പക്ഷേ കാട് കയറിയ പലവിധ ചിന്തകൾ മൂലം എനിക്ക് അത് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഇപ്പോഴത് ദയാരഹിതമായ പ്രതികാരം അഴിച്ചുവിടുവാനായിട്ട് എൻ്റെ നേർക്ക് വരുന്നു. ഞാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഈ കുറ്റിക്കാടിൻ്റെ ഇടയിലൂടെ റൈഫിൾ അവൻ്റെ നേർക്ക് തിരിക്കുവാൻ കഴിയില്ല. എൻ്റെ പിന്നിലായി കാണപ്പെട്ട ഈ പുലി ഭാരം കൂടിയ ഒന്നാണ്. അവൻ്റെ ഭാരം കൊങ്ങിണിയിൽ അമർന്ന് അനുനിമിഷം മുൻപോട്ട് എന്നെ നിരക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അതിൻ്റെ നഖങ്ങൾ കാടുകളെ വകഞ്ഞു മാറ്റി പ്രതികാരം തേടി പുറത്തു വരുമെന്നും എൻ്റെ മുതുകു നാടകൾ പോലെ കീറിപ്പറിക്കുമെന്നും എനിക്ക് മനസ്സിലായി. ആ സാഹചര്യത്തിൽ എനിക്ക് ചെയ്യുവാൻ കഴിയുന്നത് 2 കാര്യങ്ങൾ മാത്രമാണ്. ഞാൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് എൻ്റെ റൈഫിളിൻ്റെ ബോൾട്ട് നിരാശാജനകമായിട്ട് വലത് കൈകൊണ്ട് തള്ളി മാറ്റിയിട്ട് തോക്കു വയറ്റിൽ അമർത്തിയിട്ട് പ്രവർത്തിപ്പിക്കുവാൻ സജ്ജമാക്കി. പിന്നെ ട്രിഗറിൽ വിരൽ അമർത്തി. വെടിയുണ്ട ഇടതൂർന്ന കൊങ്ങിണിക്കൂട്ടത്തിൻ്റെ തണ്ടുകളിലൂടെ തുളച്ചു കയറി ഒരു വാരയകലെ നിലത്ത് പാഞ്ഞിറങ്ങി. എൻ്റെ മുഖത്തേക്ക് ഇലകളും മണ്ണും തെറിച്ചു. ആ ഭീകര നിമിഷത്തിന് അയവ് വരുത്താതെ ആദ്യ വെടിയുണ്ട പായച്ച ദിശയിലേക്ക് തന്നെ 2 വെടിവെച്ചു. തൊട്ടടുത്ത് മുഴുങ്ങിയ 2 ഇടിമുഴക്കം പോലെയുള്ള സ്വരം പുലിയെ ബദിരനാക്കി. അടുത്ത നിമിഷം അധീരനായ അവൻ ഉള്ളിലുള്ള അമർഷത്തെ മറച്ചുകൊണ്ട് ഭീകരമായിട്ട് മുരണ്ടു. പിന്നെ പൈശാചികമായ ആ ഭ്രാന്തൻ മുഖം എൻ്റെ കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമായി. അതോടെ ഞാനിനി സുരക്ഷിതനാണെന്ന് മനസ്സിലാക്കി. മാരകമായ ആക്രമണത്തിൽ നിന്നും നൂലിട വ്യത്യാസത്തിനാണ് രക്ഷപ്പെട്ടത്. അവൻ എൻ്റെ തൊട്ടു പിന്നിൽ ഉണ്ടായിരുന്നുവെങ്കിലും എൻ്റെ സാന്നിധ്യം അത് അറിഞ്ഞിരുന്നില്ല. എന്നാൽ അവൻ്റെ ഇണയെ ഞാൻ വെടിവെച്ചപ്പോൾ അത് വെളിപ്പെട്ടു. അപകടാവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും സാധാരണ നിലയിലാകുവാൻ എനിക്ക് ഏതാനും നിമിഷം വേണ്ടി വന്നു. ഞാൻ വളരെ ജാഗ്രതയോടെ ഒളിയിടത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇണയെ നഷ്ടമായ ക്രൂരനായ ആൺപുലി ഏതു നിമിഷവും വീണ്ടും ആക്രമിക്കുവാനായിട്ട് എൻ്റെ മേൽ ചാടി വീഴുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ഒളിയിടത്തിൽ നിന്നും പുറത്തെത്തിയിട്ട് പെൺപുലിയുടെ ചലനരഹിതമായ രൂപത്തെ ഒന്ന് നോക്കി. പിന്നെ വളരെ ശ്രദ്ധയോടെ നടന്ന് ഗ്രാമത്തിലേക്ക് നയിക്കുന്ന കന്നുകാലിപ്പാതയിൽ എത്തി. ആ വഴിത്താര എന്നെ ഗ്രാമത്തിലേക്ക് നയിച്ചു. ചൗധരിയും മറ്റ് ഗ്രാമവാസികളും ഇത്ര വേഗത്തിൽ ഞാൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അവരോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ ഇടയിൽ നിന്നിരുന്ന നരച്ച താടിയുള്ള ഒരു വൃദ്ധൻ മുൻപോട്ട് വന്ന് നിന്ദയോടെ തല ഉലുക്കിയിട്ട് എന്നെ നോക്കി. എന്നിട്ടിങ്ങനെ പറഞ്ഞു, നിങ്ങൾ അവൻ്റെ ഇണയെയാണ് കൊന്നത് ദുരൈ. നിങ്ങൾ അവനെ പ്രതികാരദാഹിയാക്കി മാറ്റിയിരിക്കുന്നു. അവൾ ഗർഭിണിയാണെന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് അവൻ അവളുടെ കൂടെ തന്നെ ചുറ്റിപ്പറ്റി നടന്നത്. നിങ്ങൾ ഇപ്പോൾ തന്നെ ബാംഗ്ലൂരിലേക്ക് എവിടെ നിന്നുമാണോ വന്നത് അവിടേക്ക് തന്നെ മടങ്ങിപ്പോവുക. അവൻ്റെ കോപത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ഭാരം വഹിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കന്നുകാലികളെയും വിടുക. അത്രയും പറഞ്ഞിട്ട് അയാൾ നിലത്തേക്ക് കാർക്കിച്ചു തുപ്പി. പിന്നെ വെറുപ്പോടെ എന്നെ ഒരു വട്ടം കൂടി നോക്കിയിട്ട് ഗ്രാമത്തിലെ പ്രധാന പാത വഴി ഒരു പ്രവാചകനെ പോലെ തല ഉയർത്തി നടന്നു മറഞ്ഞു.
ആ വൃത്തൻ പറഞ്ഞതായിരുന്നു ശരി. പുലിയുടെ മൃതദേഹം എടുക്കുവാൻ ഞങ്ങൾ മടങ്ങിയെത്തിയപ്പോൾ അവളുടെ രോമങ്ങളാകെ നനഞ്ഞതായിട്ട് കണ്ടു. ആൺപുലി തിരിച്ചെത്തി ഇണയെ നക്കിയതാണ്. അതുവഴി അവളെ ഉണർത്തുവാനും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടു വരുവാനും അവൻ വൃഥാശ്രമിച്ചു. ഒടുവിൽ തനിക്കതിന് കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ നിരാശയോടെ തിരിച്ചുപോയി. പുലിയെയും ചുമന്ന് ഗ്രാമത്തിലെത്തിയിട്ട് അവളുടെ തൊലി നീക്കം ചെയ്തപ്പോൾ വൃത്തൻ പ്രവചിച്ചതുപോലെ അത് ഗർഭിണിയാണെന്ന് ഞങ്ങൾ കണ്ടു. പൂർണമായും രൂപം കൊണ്ട മൂന്ന് കുഞ്ഞു പുള്ളിപ്പുലികൾ അവളുടെ ഗർഭപാത്രത്തിൽ ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്നു. ഞാൻ എന്താണ് ചെയ്തത് എന്നോർത്ത് എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നി. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചൗധരി വീണ്ടും വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. രാവിലെ 6 മണി കഴിഞ്ഞതേയുള്ളൂ. ഇത്രയും നേരത്തെ അയാൾ ഇവിടെ എത്തണമെങ്കിൽ എന്തെങ്കിലും പ്രധാന കാരണമുണ്ടാകണം. എന്റെ ഊഹം ശരിയായിരുന്നു. ചൗധരി പുലർച്ചെ 4 മണിയോടെ മൈസൂരിൽ നിന്നും പാസഞ്ചർ ട്രെയിൻ പിടിച്ച് രാംനഗരത്തിൽ ഇറങ്ങി, എന്നിട്ട് നേരെ എന്നെ കാണുവാൻ വരികയായിരുന്നു. ചൗധരി എന്നോട് പോയ 3 രാത്രികളിലും മരിച്ച ഇണയെ തേടി ആൺപുലി രാത്രി മുഴുവനും നിലവിളിക്കുകയും വിലപിക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞു. കൂടാതെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം പുലി ഗ്രാമത്തിന്റെ അതിരിൽ മേയുന്ന ഒരു വലിയ പശുവിനെ കൊല്ലുകയും ചെയ്തു. സൂര്യോദയത്തിന്റെ തൊട്ടു മുൻപ് പശു മടങ്ങി വരാത്തതിന്റെ കാരണം തിരക്കി പശുവിന്റെ ഉടമകളായ 2 സഹോദരന്മാർ അവളെ തേടി പുറപ്പെട്ടു. അന്ന് ഉച്ചതിരിഞ്ഞ് പശുവിനെ മേയുവാൻ വിട്ട കൃഷി ചെയ്യാത്ത വയലിൽ അവർ എത്തി. അവിടെയെങ്ങും പശുവിനെ കാണുവാനില്ല. ഏതാനും മൈലുകൾ അകലെയായിട്ട് അലഞ്ഞു തിരിയുന്ന ലംബാനി ജിപ്സികളുടെ ഒരു സംഘം തമ്പടിച്ചിരുന്നു. മൃഗത്തെ ഇവർ പിടിച്ചുകൊണ്ടു പോയി കാണുമെന്നാണ് ആദ്യം ഇവർ വിചാരിച്ചത്. എന്നാൽ പരിസരം നിരീക്ഷിച്ചപ്പോൾ മൃദുവായ പുല്ലിൽ ഒരു പോരാട്ടം നടന്നതിന്റെ അടയാളങ്ങൾ അവർ കണ്ടു. അതുപോലെ ഏതാനും വാരകൾ അകലത്തായിട്ട് ഉണങ്ങിയ രക്തവും ചാണകത്തിന്റെ അംശവും കിടപ്പുണ്ട്. അത് അക്രമിയുടെ മരണപ്പിടിയിൽ നിന്നും രക്ഷപ്പെടുവാൻ പശു നടത്തിയ മരണ പരാക്രമങ്ങളിൽ നിന്നും വന്നതായിരുന്നു. ഇത് കണ്ടതോടെ തങ്ങളുടെ പശുവിനെ ഒരു പുള്ളിപ്പുലി കൊന്നതാണെന്ന് അവർ മനസ്സിലാക്കി. ഇരുവരും പുല്ലിലൂടെ വ്യക്തമായിട്ടും കാണുന്ന വലിച്ചിഴച്ച അടയാളങ്ങളെ പിന്തുടർന്നു. പശുവിനെ പുലി വയലിന് കുറുകെ വലിച്ചു നീക്കുമ്പോൾ ഒരിടത്ത് വെച്ചത് ചെറിയൊരു കുഴിയിൽ ആണ്ടുപോയിരുന്നു. അവിടെ വെച്ചവർ അവരുടെ വിലയേറിയ മൃഗത്തിന്റെ ഭാഗികമായിട്ട് പുലി ആഹരിച്ച അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അതൊരു വലിയ പശു ആയതുകൊണ്ട് പുലി പരമാവധി കഴിച്ചുവെങ്കിലും പകുതി പോലും തിന്നുവാൻ അതിന് കഴിഞ്ഞില്ല. അടുത്ത തവണത്തേക്ക് തിന്നുവാനായിട്ട് നല്ലൊരു പങ്ക് മിച്ചമുണ്ട്. ഈ ഘട്ടത്തിൽ 2 സഹോദരന്മാരും തുടർ നടപടികൾ തുടങ്ങിയപ്പോൾ അടുത്തുള്ള കൊങ്ങിണിക്കാട്ടിൽ നിന്നും ഒരു ഭീകരമായ അലർച്ച അവർ കേട്ടു. പുലി 2 വിരയെടുക്കുവാൻ തിരിച്ചെത്തിയെന്നും അതവരെ ഇതിനോടകം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒരു മിന്നൽ പിണർ പോലെ ഇടയർ മനസ്സിലാക്കി. ചിലപ്പോഴവൻ മുൻപേ തന്നെ ആ പരിസരത്ത് ഉണ്ടായിരുന്നിരിക്കാം. ഇടയരുടെ കടന്നുവരവിൽ അവൻ പ്രകോപിതനായി. ഇവർ 2 നിരായുധരാണ്. അതുകൊണ്ട് പുലിക്ക് കൂടുതൽ പ്രകോപനം കൊടുക്കാതെ അവർ ഗ്രാമത്തിലേക്ക് ജീവനും കൊണ്ടോടി. അവരുടെ ഇപ്പോഴുണ്ടായ നഷ്ടത്തിന് കാരണം ഞാനാണെന്ന് അവർ ചൗധരിയോട് തുറന്നു പറഞ്ഞു. എന്നെ വിവരം അറിയിക്കുവാൻ ധൃതിയിൽ അവർ പാസഞ്ചർ ട്രെയിനിലുള്ള പണം നൽകി ചൗധരിയെ ബാംഗ്ലൂരിലേക്ക് ഉടനടി അയക്കുകയായിരുന്നു. വണ്ടിക്കൂലിക്ക് അവർ നൽകിയ പണം എന്നിൽ നിന്നും ഈടാക്കി തിരിച്ചവർക്ക് നൽകണമെന്നും ചൗധരിയോട് പറഞ്ഞിരുന്നു. 20 ചൗധരിയും ഞാനും യാത്ര ആരംഭിച്ചു. 8 തൊട്ടു മുൻപ് കുപ്പകുടക്കുന്നിൻ ചെരുവിലൂടെ 1 ദൂരം സഞ്ചരിച്ച് ഞങ്ങൾ ക്വാലഞ്ച എന്ന കുഗ്രാമത്തിലെത്തി. 2 കണ്ടുമുട്ടിയപ്പോൾ ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ നിരക്കിനായിട്ട് അവർ ചൗധരിക്ക് കൊടുത്ത 1 ഏതാനും അണപൈസകളും തിരിച്ചു നൽകുകയാണ് ഞാൻ ആദ്യം ചെയ്തത്. ഞങ്ങൾ 4 ചേർന്ന് തലേന്ന് വൈകുന്നേരത്തിന് മുൻപ് പുലി പശുവിനെ വലിച്ചഴിച്ചു കൊണ്ടുപോയ ഗർത്തത്തിലെത്തി. പരിസരമാകെ നിരീക്ഷിച്ചപ്പോൾ അവൻ രാത്രിയിൽ 2 വന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചുവെന്നും മീതി വന്ന അവശിഷ്ടങ്ങൾ അവിടെ നിന്നും നീക്കം ചെയ്തതായിട്ട് മനസ്സിലായി. എന്നാൽ ഇക്കുറി വലിച്ചഴച്ച അടയാളങ്ങളൊന്നും മണ്ണിൽ കണ്ടില്ല. അതിന് കാരണം നിലത്തുകൂടി വലിച്ചഴയ്ക്കാൻ പറ്റിയ സ്ഥലമായിരുന്നില്ലത്. അതുകൊണ്ട് അവൻ അവശിഷ്ടങ്ങൾ കടിച്ചെടുത്താണ് അവിടെ നിന്നും മാറ്റിയത്. ഒരു വലിയ പശുവിനെ 2 കൊണ്ട് കഴിച്ചു തീർത്തു എന്ന വസ്തുതയും മുൻപുണ്ടായ ഭയാനകമായ സാഹചര്യത്തിൽ എന്നെ തുറച്ചു നോക്കിയ കൈനീട്ടി ആക്രമിക്കുവാൻ ശ്രമിച്ച പുലിയുടെ രൂപത്തെക്കുറിച്ചും ചിന്തിച്ചപ്പോൾ ഇവനൊരു അസാധാരണ വലിപ്പമുള്ള ഇനമാണെന്നും സാധാരണഗതിയിൽ ഗ്രാമത്തിലെ കന്നുകാലികളെ ഇരയാക്കുന്ന പുലികളെക്കാൾ വലിപ്പക്കൂടുതലുണ്ടെന്നും എനിക്ക് മനസ്സിലായി. ആ രാത്രിയിൽ പുതിയൊരു ഇരയെ കെണിയായിട്ട് കെട്ടുന്നത് ബുദ്ധിപരമല്ല. കാരണം ഈ പുലി ഇതിനോടകം ആഹാരം കഴിച്ചിരുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ രാത്രിയിൽ അത് എടുത്തുകൊണ്ടുപോയ ഇരയുടെ മിച്ചമുള്ളതും അതിന് കഴിക്കുവാനുണ്ട്. എങ്കിലും ഒരു വട്ടം കൂടി അവനെ ആകർഷിക്കുവാനൊരു മാർഗത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഒടുവിൽ വലിയൊരു മരം തെരഞ്ഞെടുത്ത് അതിലൊരു മച്ചാൻ കെട്ടി ഉറപ്പിക്കുവാനും കീഴെയായിട്ട് ഇടത്തരം ഒരു ആടിനെ കെട്ടിയിടുവാനും ഞാൻ തീരുമാനിച്ചു. താൻ തനിച്ചായെന്ന് തിരിച്ചറിഞ്ഞാൽ ഉടൻ ആട് കരച്ചിലാരംഭിക്കുമെന്ന് എനിക്കറിയാം. 5 മച്ചാൻ കെട്ടിയുറപ്പിച്ച് ഞാൻ അതിൻ്റെ മുകളിൽ കയറിപ്പറ്റി. അതിനുശേഷം ചൗധരി ആടിനെ നിലത്തടിച്ചുറപ്പിച്ച ഒരു കുറ്റിയിൽ കെട്ടിയിട്ടു. പിന്നെ മച്ചാൻ നിർമ്മിക്കുവാൻ സഹായിച്ച ആളോടൊപ്പം ഉറക്കെ സംസാരിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി. ആടിനെ കെട്ടിയിടുന്നതിന് മുൻപ് മരത്തിൽ കയറിയതുകൊണ്ട് എൻ്റെ സാന്നിധ്യം അതിനറിയില്ലായിരുന്നു. താമസിയാതെ തനിച്ചായി പോയെന്ന് വിചാരിച്ച ആട് ഉറക്കെ കരയുവാൻ തുടങ്ങി.
ആടുണ്ടാക്കുന്ന ഉയർന്ന ശബ്ദത്തിന്റെ അളവോർത്ത് എനിക്ക് അതിയായ സന്തോഷം തോന്നി. ഈ സ്ഥലത്തു നിന്നും ഒരു മൈൽ ചുറ്റളവിൽ സഞ്ചരിക്കുന്ന ഏതൊരു പുലിയും ആ സ്വരം കേൾക്കുവാൻ പര്യാപ്തമാണ്. അത് കേട്ടാലുടൻ പുലിയൊരു വിരുന്നിന്റെ പ്രലോഭനത്തെ തടഞ്ഞു നിർത്തുവാൻ കഴിയാതെ ഇവിടേക്ക് വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായിട്ടും അതങ്ങനെ തന്നെ സംഭവിച്ചു. ഒരു പുള്ളിപ്പുലി അത് കേട്ട് തിടുക്കപ്പെട്ടു വന്നു. പക്ഷേ അത് ഞാൻ കാത്തിരുന്ന വലിയ ആൺപുലി ആയിരുന്നില്ല. ആടിന് അടുത്തെത്തിയ ഈ മൃഗമാവട്ടെ വളരെ ചെറിയ ഒരു പെൺപുലിയായിരുന്നു. അതിൻ്റെ ചെറിയ തലയിൽ നീണ്ടു മെലിഞ്ഞ ലഘുവായ ഉടലും കൊണ്ട് എനിക്കത് വ്യക്തമായിട്ടും മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആർത്തിമൂത്തിയ മൃഗം ആടിനെ കൊല്ലുന്നതിന് മുൻപ് ചെറിയൊരു ശബ്ദമുണ്ടാക്കി അകറ്റുവാൻ ഞാൻ ശ്രമിച്ചു. അവൾ എന്നെ കണ്ടുവെന്ന് ഭയം നിറണ്ട മുറുമലിൽ നിന്നും എനിക്ക് മനസ്സിലായി, പ്രതികാരദാഹിയായ ആൺപുലി അടുത്തിടയ്ക്ക് പ്രകടിപ്പിച്ച ധൈര്യം കാണിക്കുവാനൊന്നും ഇവൾക്ക് കഴിയില്ലെന്നും മനസ്സിലായി. എന്തായാലും അവൾ അവിടെ നിന്നും അകന്നുപോയി. അന്ന് രാത്രി മുഴുവനും ഞാൻ ആ മച്ചാനിൽ ഇരുന്നു. എപ്പോഴെങ്കിലും അവൻ കെണിയെ സമീപിക്കുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. എന്നാൽ അത് സംഭവിച്ചില്ല. ആട് 7 മണിവരെ നിർത്താതെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അതിൻ്റെ നിലവിളി നേർത്ത് തീരെ ചെറുതായിട്ട് വന്നു. ഒടുവിൽ അത് നിലത്ത് ചുരുണ്ടുകൂടിക്കിടന്ന് ഉറങ്ങുവാൻ ആരംഭിച്ചു. രാത്രി 10 മണിയോടെ ആദ്യമായിട്ട് ദുഃഖിതനായ ആ പുലിയുടെ വിലാപം ഞാൻ കേട്ടു. അത് വന്നത് വളരെ അകലെ നിന്നുമായിരുന്നു. കുപ്പകുടമലയുടെ മുകളിൽ നിന്നുമാകാം അത് നിലവിളിക്കുന്നതെന്ന് ഞാൻ ഊഹിച്ചു. ആ കുന്നിൽ പരസ്പര ബന്ധിതമായ നിരവധി ഭൂഗർഭ ഗുഹകളുണ്ട്. ഇടുങ്ങിയ തുരങ്കങ്ങൾ വഴി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഗുഹകൾ മലയുടെ മുകളറ്റം വരെ വ്യാപിച്ച് കിടന്നിരുന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞാൻ 7 പുള്ളിപ്പുലികളെ കുപ്പകുട കുന്നുകളിൽ വെച്ച് വെടിവെച്ചിരുന്നു. ഞാനിപ്പോൾ അന്വേഷിക്കുന്ന ഈ ഏകാകി പുലി കുപ്പകുട കുന്നിലെ ഏതെങ്കിലും ഗുഹയിലാവാൻ തങ്ങുന്നതെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ അവൻ പശുവിൻ്റെ അവശിഷ്ടങ്ങൾ ആ ഗുഹയിലേക്കായിരിക്കും കൊണ്ടുപോയി കാണുക. അവിടെ വെച്ചത് തിന്നു തീർത്തിട്ട് പകൽ മുഴുവനും ഉറക്കത്തിലായിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ സാധാരണഗതിയിൽ വൈകുന്നേരമാണ് അത് ഉറക്കം വിട്ടുണരൂ. ആ രാത്രിയിൽ പുലി എൻ്റെ വഴിക്ക് വരുവാനുള്ള സാധ്യത തീരെ കുറവാണ്. ഉച്ച കഴിഞ്ഞാണ് ദിവസത്തിലെ ഏറ്റവും ചൂടേറിയ സമയം വരുന്നത്. പൊതുവേ പുലികൾ ആ സമയത്ത് നിഷ്ക്രിയരും കൂടുതൽ പോരാടുവാൻ മടിയരുമായിരിക്കും. അന്ന് രാത്രി പുലി കുന്നിൽ നിന്നുമിറങ്ങി ഒരു ഗ്രാമവും കടന്നു വന്ന് അതിനെ ചുറ്റിയുള്ള താഴ്ന്ന കുന്നിൻ പ്രദേശങ്ങളിലെ കുറ്റിക്കാടുകളെ വലം വെച്ച് അലഞ്ഞു നടന്നു. പക്ഷേ അവൻ ഞാനിരുന്ന സ്ഥലത്തേക്ക് മാത്രം വന്നില്ല. അവൻ പോയ വഴിക്ക് നിരന്തരമായിട്ട് താഴ്ന്ന സ്വരത്തിൽ വിലപിച്ചുകൊണ്ട് തൻ്റെ ഇണയെ വിളിക്കുന്നത് കേട്ടു. ആ വിളിക്ക് അവൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകുവാൻ പോകുന്നവൾ ഒരിക്കലും ഉത്തരം നൽകില്ല എന്ന് എനിക്കറിയാം. പ്രണയബന്ധരായ ഈ ഇണകളെ വേർപെടുത്തുവാൻ കാരണമായ വെടി ഉതിർത്തതിൽ ഞാനപ്പോൾ ഖേദിച്ചു. എങ്കിലും സംഭവിച്ചത് സംഭവിച്ചു കഴിഞ്ഞു. അവന് മറ്റൊരു ഇണയെ കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ ഏകാന്തതയെ മറികടക്കുവാൻ കഴിയും. പക്ഷെ അതത്ര എളുപ്പമല്ല. കാരണം പുലികൾ തൻ്റെ ഇണയെ അത്ര പെട്ടെന്ന് മറന്ന് മറ്റൊരാളെ അന്വേഷിക്കില്ല. സ്വാഭാവികമായും അടുത്ത കുറച്ചാഴ്ചകളിൽ അവൻ കൂടുതൽ അക്രമാസക്തനായിരിക്കും. കൂടുതൽ കന്നുകാലികളെ കൊന്നുകൊണ്ടായിരിക്കും അവൻ തൻ്റെ ദുഃഖത്തെ മറികടക്കുവാൻ ശ്രമിക്കുക. അതോടെ സ്വാഭാവികമായിട്ടും കാലികളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യരെയും അത് മുറിവേൽപ്പിക്കും. അടുത്ത ദിവസം തന്നെ കുപ്പകുടമലയിലെ ഗുഹകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന പുലിയെ എന്ത് വില കൊടുത്തും ഉന്മൂലനം ചെയ്യുവാൻ ഞാൻ നിശ്ചയിച്ചു. പുലർച്ചെ 2 മണിയോടെ ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ 6 മണിയോടെ എഴുന്നേറ്റു. പോയ മണിക്കൂറുകളിൽ പെയ്തിറങ്ങിയ കനത്ത മഞ്ഞ് വീഴ്ച എൻ്റെ അസ്ഥികളെ മരവിപ്പിച്ചിരുന്നു. മരത്തിന് കീഴെ കെട്ടിയിട്ട ആട് നിരാശയോടെ തണുപ്പ് മടിച്ച് വിറച്ച് വിറങ്ങലിച്ച് നിൽപ്പുണ്ട്. ആടിനെ അഴിക്കുവാൻ ഞാൻ അരികിലെത്തിയപ്പോൾ അതിൻ്റെ മുഖത്ത് സന്തോഷം സ്ഫുരിച്ചു. കുറുകിയ വാലും ഇളക്കിയത് ആത്മവിശ്വാസത്തോടെ എൻ്റെ കൈയുടെ ചൂടും പറ്റി നിന്നു. ആടിനെയും അഴിച്ച് ഗ്രാമത്തിലേക്ക് തിരികെ പോകുമ്പോൾ ഞാനൊരു ജൂതാസാണെന്ന് എനിക്ക് തോന്നി. ഗ്രാമത്തിലെത്തിയ ശേഷം ധാരാളം ചൂടുള്ള കോഫിയും ഒരു ദോശയും കഴിച്ചു. തുടർന്ന് ചൗധരിയുടെ കട്ടിലിൽ കിടന്ന് 1-2 മണിക്കൂർ ഉറങ്ങി. വെയിൽ നന്നായിട്ട് മൂത്തപ്പോൾ പുലിയെ തെരഞ്ഞിറങ്ങി. കൃത്യം ഉച്ചയായപ്പോൾ ഞാനും ചൗധരിയും കുപ്പകുട കുന്നിൻ്റെ അടിവാരത്തിലെത്തി. ഒരു കുന്ന് എന്ന് വിശേഷിപ്പിക്കുന്നതിനും ഉപരിയായിട്ട് 400 അടി ഉയരമുള്ള ഒരു മലനിരയാണിത്. ക്വാലഞ്ചെ ഗ്രാമത്തിൻ്റെ കിഴക്ക് മാറി 1 മൈലോ അതിൽ കൂടുതലോ അകലെയാണ് ഈ സ്ഥലം. ഇവിടെ നിന്നും 1/4 മൈൽ മാറിയാൽ റാം നഗരത്തിൽ നിന്നും 16 മൈൽ അകലെയുള്ള കനകപുര എന്ന് വിളിക്കുന്ന മറ്റൊരു പട്ടണത്തിലേക്ക് പോകുന്ന റോഡിലെത്താം. ഈ പ്രദേശത്ത് പുലികൾ ധാരാളമുണ്ട്. ഗ്രാമങ്ങൾക്ക് ചുറ്റിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന 100 കണക്കിന് കൊങ്ങിണിക്കാടുകൾക്കിടയിൽ കടുവയടക്കമുള്ള മൃഗങ്ങളെ കണ്ടിട്ടുണ്ട്. എങ്കിലും ഇവിടെ കൂടുതലായിട്ടുള്ളത് പുലികളാണ്. അവയുടെ വല്യേട്ടനായ കടുവകൾ ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ വെടിവെയ്ക്കപ്പെടുകയോ അല്ലെങ്കിൽ ദൂരെയുള്ള കാടുകളുടെ നിബിഡതയിലേക്ക് പിൻവാങ്ങുവാനോ നിർബന്ധിതരായി. അതോടെ പുലികൾക്കിവിടെ മനുഷ്യനല്ലാതെ മറ്റൊരു ശത്രുവുമില്ലാതായി. സമുദ്രം പോലെ വ്യാപിച്ചു കിടക്കുന്ന കൊങ്ങിണി കാടുകൾ, 100 കണക്കിന് ഗുഹകൾ നിറഞ്ഞ കിഴുക്കാൻ തൂക്കായ പാറക്കുന്നുകൾ, ഇതിനിടയിലൂടെ സഞ്ചരിക്കുവാൻ കാട്ടുപന്നികൾ, വളർത്തുമൃഗങ്ങൾ, മുള്ളൻ പന്നി, മയിലുകൾ, കൂരമാൻ തുടങ്ങിയ ജീവികൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശം പുലികളുടെ പറുദീസയായിട്ട് മാറിയിരുന്നു. മുൻപ് ഞാൻ പലവട്ടം കുപ്പകുട മലകളിൽ പര്യവേഷണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിവിടെ നന്നായിട്ടറിയാം. ഏകദേശം 100 അടി മുകളിൽ വടക്ക് പടിഞ്ഞാറിലൂടെ 2 ഭൂഗർഭ പാതകൾ നേരെ ഈ കുന്നിൻ്റെ മുകളിലേക്ക് പോകുന്നു.
അതുകൂടാതെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് അതിലും ഉയരത്തിലുള്ള മറ്റൊരു ചെറിയ ഗുഹയുണ്ട്. അവിടേക്ക് കടക്കണമെങ്കിൽ ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് ഒരൽപ്പം താഴേക്ക് ചെരിഞ്ഞ പ്രതലത്തിലൂടെയുള്ള പാത വഴി പോകണം. വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഞാൻ മുൻപ് സൂചിപ്പിച്ച രണ്ട് ഗുഹകളെപ്പോലെയല്ല ഈ ഗുഹ. ഇതിന് മറ്റൊരു ഗുഹയുമായിട്ടും യാതൊരു ബന്ധവുമില്ല. നേർരേഖയിൽ നോക്കിയാൽ ഈ രണ്ട് ഗുഹകളും സ്ഥിതി ചെയ്യുന്ന അകലം 400 അടിയിൽ കൂടുതലാണ്. പണ്ട് ഈ 3 ഗുഹകളിലൂടെയും സഞ്ചരിച്ച് ഇവ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ടോ എന്നറിയുവാൻ ഞാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ മുൻപോട്ട് പോകും തോറും തുരങ്കപ്പാത ഇടുങ്ങി വന്നതുകൊണ്ട് എൻ്റെ വയർ കൊണ്ട് ഇഴഞ്ഞു നീങ്ങുവാൻ ഞാൻ നിർബന്ധിതനായി. മാത്രവുമല്ല, എൻ്റെ പിതാവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ പാമ്പുകളെ വല്ലാതെ വെറുക്കുന്നു. കുപ്പകുടയിലാവട്ടെ വിവിധ ഇനത്തിലുള്ള പാമ്പുകൾ നിരവധിയുണ്ട്. അതും പോരാഞ്ഞിട്ട് നല്ല വലിപ്പമുള്ള കറുത്ത പാറത്തേളുകളും കാണപ്പെടുന്നു. 6 മുതൽ 8 ഇഞ്ച് വരെ നീളമുള്ള ഈ തേളുകൾ ഇളകിക്കിടക്കുന്ന കല്ലുകൾക്കിടയിൽ ഒളിച്ചിരിക്കും. അവയെ ഒഴിവായി പോകുവാൻ യാതൊരു മാർഗവുമില്ലാത്ത ഇരുണ്ട ആ വഴിയിൽ വെച്ചതിനെ കണ്ടുമുട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇഴയുന്ന ഈ സൃഷ്ടികൾ എന്നെ അലോസരപ്പെടുത്തുകയും വെറുപ്പുണ്ടാക്കുകയും ചെയ്യും. ഇവയിൽ ഒന്നിനേക്കാളും ഒരു പുള്ളിപ്പുലിയെ കണ്ടുമുട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുവാൻ ആരംഭിച്ചത് തുടരാം. ഈ ഭാഗത്ത് 3 ഗുഹകളും അവിടേക്ക് നയിക്കുന്ന 3 പാതകളുമുണ്ട്. ഏകാഗി പുലിയുടെ വാസം ഈ കുന്നിൻ്റെ മുകളിലാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ ഗുഹയിലൊന്നിൽ അവനുണ്ടാകുമെന്ന് വളരെ വ്യക്തമാണ്. പക്ഷെ അത് ഏതിലായിരിക്കും എന്നതാണ് ചോദ്യം. നിലവിലുള്ള സ്ഥിതിഗതികൾ ആലോചിച്ച ശേഷം ചൗധരിയും ഞാനും കുന്നിൻ്റെ അടിവാരം മറികടന്നു. ഞങ്ങൾ നേരിട്ട് മലയിലേക്ക് കയറുന്നത് പുലി കാണുവാൻ ഇടയാകരുത്. അതുകൊണ്ട് ഗുഹകളൊന്നുമില്ലെന്ന് എനിക്ക് ഉറപ്പുള്ള കുപ്പകുടയുടെ തെക്കുഭാഗം വഴിയാണ് ഞങ്ങൾ മുകളിലേക്ക് കയറിയത്. ഗുഹകളിലേക്കുള്ള പാതകൾ ആരംഭിക്കുന്ന സ്ഥലത്ത് എത്തുവാൻ ഞങ്ങൾ കുന്നിൻ്റെ മുകളിലൂടെ വീണ്ടും മടക്കോട്ട് നടന്നു. പിന്നെ മലവിളിമ്പിലൂടെ ആദ്യം വടക്ക് പടിഞ്ഞാറും തുടർന്ന് വടക്ക് കിഴക്കും ഭാഗത്തേക്ക് നടന്നു. ഇവിടെ നിന്നാൽ 3 പാതകളും ഗുഹാമുഖവും വ്യക്തമായിട്ടും കാണുവാൻ കഴിയും. ചുറ്റുപാടും പാറക്കെട്ടായതുകൊണ്ട് ഏകാഗിയുടെ ഒരടയാളവും എവിടെയും ദൃശ്യമായിരുന്നില്ല. താഴേക്ക് നോക്കിയപ്പോൾ ഞങ്ങൾ പ്രശ്നപരിഹാരത്തിൻ്റെ അടുത്തെങ്ങുമല്ലെന്ന് മനസ്സിലായി. പുലി ഏതെങ്കിലും ഗുഹയിൽ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഗുഹയുടെ ഉള്ളിലേക്ക് പോയിട്ട് നോക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. വടക്ക് പടിഞ്ഞാറേക്ക് പോകുന്ന 2 പാതകളിലേക്ക് പോയിട്ട് ആദ്യ അന്വേഷണം നടത്തുവാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ പദ്ധതി എന്താണെന്ന് ഞാൻ ചൗധരിയോട് പറഞ്ഞിട്ട് അയാളോട് ഞങ്ങൾ കയറി വന്ന വഴിയെ തന്നെ തിരികെ ഇറങ്ങിയിട്ട് റോഡിലേക്ക് പോകുവാനും അവിടെ നിന്നുകൊണ്ട് മലമുകളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുവാനും നിർദ്ദേശിച്ചു. ഒരുപക്ഷെ പുലി എന്നെ മറികടന്നു പോകുവാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് എനിക്കവനെ വെടിവെച്ച് മുറിവേൽപ്പിക്കുവാൻ കഴിഞ്ഞേക്കാം. അതോടെ കോപാകുലനായ പുലി പോകുന്ന വഴിയിൽ എൻ്റെ ഒപ്പം വരുന്ന നിരായുധനായ ചൗധരിയെ കണ്ടാൽ അയാളെ ആക്രമിച്ചെന്ന് വരാം. അതുമല്ലെങ്കിൽ എനിക്കിവനെ വളഞ്ഞ വഴികളിലൂടെ പിന്തുടരേണ്ടി വന്നേക്കാം. അപ്പോൾ ഞാൻ ഉതിർക്കുന്ന വെടിയുണ്ടയുടെ വഴിയിൽ ചൗധരി എത്തപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാളെ ഇവിടെ നിന്നും ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാൽ എൻ്റെ നിർദ്ദേശങ്ങൾക്കെതിരെ ചൗധരി ശക്തമായിട്ട് പ്രതികരിച്ചു. ഇതൊരു മണ്ടത്തരം നിറഞ്ഞ പദ്ധതിയാണെന്നും എനിക്ക് സഹായം ആവശ്യമായിട്ട് വന്നാൽ താൻ കൂടെ ഉണ്ടാവണമെന്നും ചൗധരി തർക്കിച്ചു. ഇതോടെ മറ്റു വഴിയില്ലാതെ അയാളോട് കർശനമായിട്ടും ഇവിടെ നിന്നും പോകുവാൻ ഞാൻ കൽപ്പിച്ചു. ചൗധരി വീണ്ടും ശക്തമായിട്ട് പ്രതിഷേധിച്ചെങ്കിലും ഒടുവിൽ പോവുക തന്നെ ചെയ്തു. എന്നെ നിരവധി തവണ തിരിഞ്ഞു നോക്കിക്കൊണ്ടയാൾ തെക്കുള്ള കുന്നിൻ മുകളിൽ വെച്ച് കാഴ്ചയിൽ നിന്നും മറഞ്ഞു. അതിനുശേഷം 15 മിനിറ്റ് ഞാൻ അവിടെ കാത്തിരുന്നു. അവിടെ ഇരുന്നാൽ ചൗധരി മലയുടെ അടിവാരത്തിലൂടെ പോകുന്ന റോഡിലൂടെ ഞാൻ എവിടേക്കാണോ പോകുവാൻ പറഞ്ഞത് ആ വഴിക്ക് പോകുന്നത് കാണുവാൻ കഴിയും. എന്നാൽ ആരും അതുവഴി പോകുന്നത് കണ്ടില്ല. മറ്റൊരു 10 മിനിറ്റ് കൂടി കാത്തിരുന്നിട്ടൊടുവിൽ ഇങ്ങനെയൊരു നിഗമനത്തിലെത്തി. വിഡ്ഢിയും ദാഷ്ടിക്കാരനുമായ ചൗധരി എൻ്റെ നിർദ്ദേശത്തെ അനുസരിച്ചിട്ടില്ല. അയാളിപ്പോൾ കുന്നിന് മുകളിൽ നിന്നും തെക്കോട്ടുള്ള പാതയുടെ പകുതി വഴിയിൽ എവിടെയെങ്കിലും ഒരു പാറയുടെ പിന്നിലായിട്ട് ഒളിച്ചിരിപ്പുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എനിക്കെന്തെങ്കിലും സഹായം ആവശ്യമായിട്ട് വന്നാൽ അത് നൽകാമെന്ന് അയാൾ വിചാരിക്കുന്നു. ഒരർത്ഥത്തിൽ നോക്കിയാൽ ഇതൊരു ധീരമായ പ്രവൃത്തിയാണ്. എന്നാൽ ഞാൻ പുലിയെ മുറിവേൽപ്പിച്ചു വിട്ടാൽ അത് ചൗധരിയുള്ള ഭാഗത്തേക്ക് ഓടിക്കയറുകയാണെങ്കിൽ എനിക്ക് വലിയൊരു ഉത്തരവാദിത്തം കൂടി ഏൽക്കേണ്ടി വരും. വടക്ക് പടിഞ്ഞാറുള്ള ഗുഹകളുടെ പ്രവേശന കവാടത്തിലെത്തുവാൻ 100 അടി താഴേക്ക് ഞാൻ പിടിച്ചിറങ്ങി. ചിതറിക്കിടക്കുന്ന പാറകൾക്കിടയിലുള്ള മണ്ണിൽ അവൻ്റെ കാലടയാളത്തിനായി തിരഞ്ഞു നോക്കി. ഒടുവിലത് കണ്ടെത്തി. എന്നാൽ അത് പുതിയതായിരുന്നില്ല. എനിക്കറിയാം ഈ കണ്ടെത്തൽ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന്. ചിലപ്പോഴവൻ ഇപ്പോൾ ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം അത് പാറക്കെട്ടുകളുടെ മുകൾ ഭാഗത്തുകൂടി ഗുഹയെ സമീപിച്ചിട്ട് അവിടം വിട്ടുപോയതുമായിരിക്കാം. എന്തായാലും പാതയിലെ മണ്ണിൽ പുതിയ അടയാളങ്ങളൊന്നും കണ്ടില്ല. വളരെ ജാഗ്രതയോടെ ഞാൻ കല്ലുകൾക്ക് മുകളിലൂടെ നിശബ്ദമായിട്ട് ചെരിഞ്ഞുകിടക്കുന്ന പാറ വഴി ഇറങ്ങി. ആ വഴി എന്നെ ഇടുങ്ങിയ ഗുഹാമുഖത്തേക്ക് നയിച്ചു. റബ്ബർ സോളുള്ള ഷൂ ആയതുകൊണ്ട് പാറയിലത് ഒരു ശബ്ദവും ഉണ്ടാക്കിയില്ല. ഇടുങ്ങിയ പാതയിലൂടെ സാവധാനത്തിൽ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് മുന്നേറി. പെട്ടെന്ന് തന്നെ വളരെയധികം വളഞ്ഞു നടക്കേണ്ടി വന്നു. കാരണം അവിടം മുതൽ ഗുഹയുടെ എല്ലാ വശവും കൂടുതലായിട്ടും ഇടുങ്ങി തുടങ്ങി. ഒടുവിൽ എനിക്ക് കയ്യിലും കാൽമുട്ടിലുമായിട്ട് നിരങ്ങി നീങ്ങേണ്ട ഗതിയായി. ഇങ്ങനെ കുറച്ച് വാരകൾ കൂടി മുൻപോട്ട് പോയാൽ തറയിൽ വയറമർത്തി ഇഴഞ്ഞു നീങ്ങേണ്ടി വരും.
പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ വലിയൊരു ഭീതി കടന്നു വന്നു. പുലി പൊടുന്നനെ പുറത്തേക്ക് വന്നാൽ അതിനെന്നെ കടന്നു പോകുവാൻ ഇടമില്ല. എൻ്റെ വെടിയുണ്ട് അതിനെ തടഞ്ഞു നിർത്തും മുൻപ് എന്നെ അത് മാരകമായിട്ട് ആക്രമിക്കുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്യും. അതേ നിമിഷം വളരെ ലളിതമായിട്ടുള്ള മറ്റൊരു പദ്ധതി മനസ്സിലേക്ക് കടന്നു വന്നു. ഈ ഗുഹയിലേക്ക് കടക്കും മുൻപത് ചിന്തയിൽ വരാത്തതോർത്ത് ഞാൻ എന്നെ തന്നെ പലവട്ടം ശപിച്ചു. ഉടനെ വന്ന വഴിയിലൂടെ തന്നെ ഞാൻ തിരിച്ചു പോകുവാൻ തുടങ്ങി. ഒടുവിൽ ചെരിഞ്ഞ പാറയിലൂടെ പിടിച്ചു കയറി പ്രവേശന കവാടത്തിൻ്റെ മുകളിലുള്ള പാറക്കെട്ടിന് മേലെയെത്തി. എന്നിട്ട് ആ പാറയുടെ പിന്നിൽ ഇരുന്നിട്ട് മുൻപ് ചിന്തിച്ച ലളിതമായ ആ പദ്ധതി പ്രാബല്യത്തിൽ വരുത്തുവാൻ ആരംഭിച്ചു. എൻ്റെ കീഴെയുള്ള ഇരുണ്ട ഗുഹാമുഖത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പുലി ഇണയെ വിളിക്കുന്നത് പോലെ പരുഷമായ ഈർച്ചവാൾ ഉരയുന്നത് പോലെ ഒരു സ്വരം ഞാൻ ഉണ്ടാക്കി. 3 തവണ ആ സ്വരം പുറപ്പെടുവിച്ചു, പിന്നെ 4ാമതും. അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഒരനക്കവും കണ്ടുമില്ല. ഞാൻ 15 മിനിറ്റ് കൂടി ഉച്ചത്തിൽ വിളിച്ചു, ഒന്നും സംഭവിച്ചില്ല. അതോടെ പുലി ഈ ഗുഹയിലില്ലെന്ന് വ്യക്തമായി. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ തന്നെ തിരികെ കയറിയിട്ട് വീണ്ടും മുൻപോട്ട് നീങ്ങിയിട്ട് ഞാൻ 2-ാമത്തെ ഗുഹാമുഖത്തിന്റെ പ്രവേശന കവാടത്തിൽ നിന്നും ഏകദേശം 15 വാരം മാറിയുള്ള ഒരു പാറയുടെ മുകളിൽ കയറിപ്പറ്റി. ഈ ഗുഹ ആദ്യത്തേതിനെ അപേക്ഷിച്ച് കൂടുതൽ ചെറുതാണ്. എന്തായാലും തുരങ്കത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുവാൻ ശ്രമിക്കാതെ ഗുഹയിലേക്കുള്ള പ്രവേശന കവാടം വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്ന വിധം 2 പാറക്കല്ലുകൾക്ക് പിന്നിലായിട്ട് ഞാൻ പതിഞ്ഞുകിടന്നു. വീണ്ടും പുലിയുടെ സ്വരം അനുകരിച്ചു. 2-ാമത്തെ ഗുഹയിൽ ഒരുപക്ഷെ പുലിയുണ്ടെങ്കിൽ ഞാൻ ആദ്യം വിളിച്ച് വിളി അത് ഇതിനോടകം കേട്ടിരിക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ മറ്റൊരു 20 മിനിറ്റ് കൂടി അതേ വിളി വിളിച്ചു. ഒന്നും സംഭവിച്ചില്ല, ഒരിടത്തും ഒരനക്കം പോലുമില്ല. ഞാൻ കിടക്കുന്ന 2 പാറകൾക്കുമിടയിലൂടെ കടന്നു വരുന്ന കാറ്റിൻ്റെ മർമ്മരമല്ലാതെ മറ്റൊന്നും കേൾക്കുവാനില്ല. ഇതോടെ 2-ാമത്തെ തുരങ്കത്തിലും പുലിയില്ലെന്ന് ബോധ്യമായി. നിശബ്ദമായിട്ട് പിൻവാങ്ങിയിട്ട് കുന്നിൻ്റെ മുകളിൽ കയറിയിരുന്ന് തൊണ്ടയൊന്ന് വിശ്രമിക്കുവാൻ കുറച്ചു നേരം കൊടുത്തു. ഒന്നുകിൽ പുലി ഇപ്പോൾ വടക്ക് കിഴക്കൻ ഭാഗത്തായിട്ട് അവശേഷിക്കുന്ന ഒരേ ഒരു ഗുഹയിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ അതിപ്പോൾ ഈ മലയിലേ കാണില്ല. തെളിഞ്ഞ ആകാശത്തിൻ്റെ കീഴിൽ സൂര്യൻ ജ്വലിച്ചു നിന്നു. ഞാനിരിക്കുന്ന പാറയ്ക്ക് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തുടർച്ചയായിട്ട് എനിക്ക് ഏറ്റിരിക്കേണ്ടി വന്നു. ഇതെന്നെ അക്ഷമനാക്കി. അവശേഷിക്കുന്ന ആ ഗുഹയും പരിശോധിക്കുവാൻ തീരുമാനിച്ചു. ഞാൻ നിങ്ങളോട് മുൻപേ പറഞ്ഞിട്ടുണ്ട്, 3-ാമത്തെ ഈ തുരങ്കം കുന്നിൻ്റെ വളരെ മുകളിലാണെന്ന്. എങ്കിലും അവിടെ എത്തുവാൻ എനിക്കധികം സമയം വേണ്ടി വന്നില്ല. സാധാരണയായിട്ട് കാണപ്പെടുന്ന തരത്തിലുള്ള ഗുഹയാണ് ഇവിടെയുള്ളത്. ഗുഹാമുഖത്തിന് 8 അടി ഉയരവും ഏകദേശം 12 അടി വീതിയുമുണ്ട്. പ്രവേശന മാർഗത്തെ നോക്കിക്കൊണ്ട് മറിഞ്ഞിരിക്കുവാൻ പറ്റിയ ഉയർന്ന പാറകൾ അടുത്തെങ്ങുമില്ല. എങ്കിലും ഗുഹയുടെ വലിപ്പം മൂലം ഏറ്റവും കുറഞ്ഞത് 20 അടി ദൂരമെങ്കിലും ഉൾവശം കാണുവാനാകും. മറിഞ്ഞിരിക്കുവാൻ പാറയില്ലാത്തതുകൊണ്ട് ഗുഹാമുഖത്തിൻ്റെ ഒരു വശത്തായിട്ട് ഉള്ളിൽ നിന്നും പുലി നോക്കുകയാണെങ്കിൽ എന്നെ കാണുവാൻ കഴിയാത്ത രീതിയിൽ ഇരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. തുടർന്ന് പുലി വിളിക്കുന്ന സ്വരം ഉണ്ടാക്കുവാൻ തുടങ്ങി. 1.5 മണിക്കൂറിലധികം അത് നീണ്ടുപോയി. ഞാനിപ്പോൾ സൃഷ്ടിക്കുന്ന ഈ സ്വരം 1.5 മണിക്കൂറിലധികം നേരം നിങ്ങൾ അനുകരിക്കുകയാണെങ്കിൽ എൻ്റെ സ്വരം എങ്ങനെയാണ് ഇത്ര പരുഷമായിട്ട് മാറിയതെന്ന് മനസ്സിലാകും. എന്നിൽ നിന്നും ഇപ്പോൾ വരുന്ന ശബ്ദത്തിന് പുലിയേക്കാളും ഒരു മുതലയോടാണ് സാമ്യം കൂടുതൽ. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തു. യാതൊരു കാടറിവുമില്ലാത്ത ഒരു കുഞ്ഞു പുലിയെപ്പോലും ഈ അനുകരണ സ്വരം കൊണ്ട് പറ്റിക്കുവാൻ കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എങ്കിലും ഞാൻ ഓരോ തവണയും ഗുഹാമുഖത്തിൻ്റെ ഒരു കോണിൽ നിന്നുകൊണ്ട് ഉള്ളിലേക്ക് നോക്കി കൂടുതൽ ആവേശത്തോടെ വിളി തുടർന്നു. അവനത് കേട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും പുറത്തു വരേണ്ടതാണ്. എന്നാൽ ഒന്നും വന്നില്ല, ഒരു ശബ്ദമോ ചലനമോ ഇല്ല. ഞാനാകെ നിരാശനായി. ഒരു വേള ഏകാകി പുലി അവനിപ്പോൾ കുപ്പകുടക്കുന്നിൽ ഉണ്ടായിരിക്കില്ലേ? അതേ നിമിഷത്തിൽ വളരെ നേരിയ ഒരു മർമ്മര സ്വരം ഞാൻ കേട്ടു. ഗുഹയുടെ ഉള്ളിലേക്ക് ശ്രദ്ധയോടെ നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല. പിന്നെ ആ സ്വരം നിലച്ചു. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് കേട്ടു. പൊടുന്നനെ അതിൻ്റെ ഉത്തരം എനിക്ക് മനസ്സിലായി. ഞാൻ വെട്ടിത്തിരിഞ്ഞ് എൻ്റെ ചുറ്റുപാടും നോക്കി. അവിടെയപ്പോൾ എൻ്റെ പിന്നിലായിട്ട് ഏതാനും മടികൾ അകലത്തിൽ കുപ്പകുടക്കുന്നിലെ ഏകാകി പുലിയെ ഞാൻ കണ്ടു. എനിക്ക് നേർക്ക് കുതിക്കുവാനത് പിൻകാലിൽ അമർന്നു നിൽക്കുകയാണ്. അവൻ്റെ കണ്ണുകളിൽ വെറുപ്പിൻ്റെ തിളക്കം എനിക്ക് കാണാം. ചുണ്ടുകൾ വിറയലോടെ മുരളുന്നു. ഏതു നിമിഷവും അവൻ കുതിച്ചു വരും. ഞാൻ മുട്ടുകുത്തിയിരുന്ന് തീരാ പക ജ്വലിക്കുന്ന അതിൻ്റെ മുഖത്തിന് തന്നെ ആദ്യത്തെ വെടി ഉതിർത്തു. ഏകാകി മുരണ്ടുകൊണ്ട് ഒരൽപ്പം ദൂരം ഇടറി മുൻപോട്ട് വന്നു. അതേ നിമിഷത്തിൽ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് മറ്റൊരു ഷോട്ട് അവൻ്റെ കഴുത്തിൻ്റെ പിൻഭാഗത്തായിട്ട് ഏൽപ്പിച്ചു. ക്ലോസ് റേഞ്ചിൽ നിന്നുള്ള 0.470 ബുള്ളറ്റുകളുടെ അടുപ്പിച്ചുള്ള കനത്ത പ്രഹരം ഏകാകിയുടെ തലയെ തകർത്തു. തലച്ചോറും അസ്ഥിയും മാംസവും രക്തവും ചേർന്നത് കുഴമ്പ് പരുവത്തിലായി. അങ്ങനെയാണ് കുപ്പകുടക്കുന്നിലെ ഏകാകി പുലി ഒന്ന് ശബ്ദിക്കുവാനോ പ്രതികാരം ചെയ്യുവാനോ കഴിയാതെ മരിച്ചത്. അവൻ എന്നെ സമീപിച്ചപ്പോൾ പുല്ലിൽ ഉരഞ്ഞുണ്ടായ നേരിയ 2 മർമ്മര സ്വരങ്ങളാണ് അതിൻ്റെ സാമീപ്യത്തെ വെളിപ്പെടുത്തിയത്. ഒരു പക്ഷേ അവൻ എന്നെ ആക്രമിക്കണമെന്ന ഉദ്ദേശമില്ലായിരുന്നിരിക്കാം. ആ ചൂടുള്ള പകലിൽ ഉച്ച കഴിഞ്ഞ് അവൻ എവിടെ നിന്നുമാണ് വന്നതെന്ന് ഇന്നുവരെ എനിക്കറിയില്ല. ചിലപ്പോൾ പുലി വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള പാതയിൽ ഒളിച്ചിരിക്കുമ്പോൾ എന്നെ കണ്ടിട്ടുണ്ടാകും. ഞാൻ ഗുഹാമുഖത്ത് എത്തുന്നതും പുലിയുടെ സ്വരം അനുകരിക്കുന്നതുമെല്ലാം അത് കണ്ടിരിക്കാം. പക്ഷേ അപ്പോഴൊന്നും അവൻ സ്വയം വെളിപ്പെടുത്തിയില്ല.
പിന്നെ ഞാൻ രണ്ടാമത്തെ ഗുഹയിലേക്ക് പോയപ്പോൾ നിശബ്ദമായിട്ട് അതെന്നെ പിന്തുടർന്നിട്ടുണ്ടാവും. ഞാനുണ്ടാക്കുന്ന രസകരമായ ശബ്ദങ്ങൾ അവനെ ആകൃഷ്ടനാക്കുകയും കുന്നിൻ മുകളിലൂടെ നടന്ന ഒരു അന്വേഷണം നടത്തുകയും ചെയ്തിരിക്കാം. അല്ലെങ്കിൽ എന്നോടുള്ള വിദ്വേഷവും പ്രതികാരം ചെയ്യുവാനുള്ള ആഗ്രഹവും മൂലം അവൻ നിശബ്ദനായിട്ട് അവസരം ഒത്തുവരുവാനായിട്ട് എന്നെ പിന്തുടർന്നു വന്നതുമാവും. കഴിഞ്ഞത് കഴിഞ്ഞു. കുഞ്ഞുങ്ങളുണ്ടാകുവാൻ പോകുന്ന ആ പെൺപുലിയെ വെടിവെച്ചതും പ്രതികാരദാഹിയായ അവളുടെ ഏകനായ ഇണയെ പിന്തുടർന്നു കൊന്നതുമെടുത്താൽ ഞാനൊട്ടും സന്തുഷ്ടനല്ല. പ്രണയബന്ധരായ ഈ ഇണകളെ വേർപിരിച്ച ദാരുണ സംഭവത്തിൽ ഒരിക്കലും പങ്കെടുത്തിട്ടില്ലെന്ന് വിശ്വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിന്തകൾ ഇവിടം വരെ എത്തുമ്പോൾ എന്റെ ഡാഡിയെ പോലെ ഞാനും ഒരു ആർദ്ര മാനസനായിട്ട് മാറുന്നു. കുപ്പഗുണം മലയിലെ ഏകാഗി പുലിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. കഥ ഇഷ്ടമായെന്ന പ്രതീക്ഷയോടെ മറ്റൊരു കഥയുമായിട്ട് ഉടൻ വരാം.